ചോദ്യം നമ്പർ 33, ശ്രീ പി മമ്മിക്കുട്ടി, ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. സർ, സഹകരണ സ്ഥാപനങ്ങൾ മുഖാന്തരം പെൻഷൻ വിതരണം കാര്യക്ഷമമായി നടപ്പാക്കി വരും. ഈ ഇനത്തിൽ 2016 ജൂലൈ മുതൽ 2023 ഏപ്രിൽ വരെ 25,388,74,57,97,975 രൂപ, ഏതാണ്ട് 30,36,707 ഗുണഭോക്താക്കൾക്കായി സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പട്ടിക ചുവടെ ചേർക്കുന്നുണ്ട്. ബി, ആരോഗ്യപരിരക്ഷ രംഗത്ത് സഹകരണ മേഖല സുദീർഘമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ സ്വകാര്യ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ ജനപങ്കാളിത്തത്തോടെ സഹകരണ ആശുപത്രി സംഘങ്ങൾ കേരളത്തിൽ സജീവമായി ആതുര സേവന രംഗത്ത് കുറഞ്ഞ ഫീസ് ഈടാക്കിക്കൊണ്ട് മിതമായ നിരക്കിൽ മരുന്നുകളും ആരോഗ്യപരിരക്ഷയും നൽകുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ ആശുപത്രികൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം സഹകരണ ആശുപത്രികൾ പ്രവർത്തിക്കുന്ന നാടാണ് കേരളം. വയനാട് ഒഴികെ സംസ്ഥാനത്തെ 13 ജില്ലകളിലും പ്രവർത്തന സാധ്യതയുള്ള സഹകരണ ആശുപത്രി സംഘങ്ങൾ ആരോഗ്യ മേഖലയ്ക്കും സഹകരണ മേഖലയ്ക്കും അഭിമാനകരമായി നിലകൊള്ളുന്നു. ചെറുതും വലുതുമായ ഏതാണ്ട് 200-ൽപ്പരം സംഘം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 100-ൽപ്പരം സംഘം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കുറഞ്ഞ ഇളവിൽ മികച്ച ചികിത്സ നൽകി വരുന്നു. ആതുര ശുശ്രൂഷാ രംഗത്ത് മാത്രമല്ല, മെഡിക്കൽ ലാബുകൾ, നീണ്ടി മെഡിക്കൽ സ്റ്റോറുകൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സഹകരണ മേഖലയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സഹകരണ ആശുപത്രിയുടെ സംസ്ഥാനത്തെ അപെക്സ് സ്ഥാപനമായ കേരള സംസ്ഥാന സഹകരണ ആശുപത്രി ഫെഡറേഷൻ സംഘങ്ങളുടെ നേതൃത്വതല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഈ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. ഹോസ്പിറ്റൽ ഫെഡറേഷൻ നഴ്സിംഗ് കോളേജും പാരാമെഡിക്കൽ കോഴ്സുകളും നടത്തിനായി കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് കോളേജും നടത്തിവരുന്നു. നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗും അതുപോലെ MSc നഴ്സിംഗും കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിൽ ഫിസിയോതെറാപ്പി, BSc നഴ്സിംഗ്, മെഡിക്കൽ ലാബോറട്ടറി, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, മെഡിക്കൽ മൈക്രോബയോളജി, മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി എന്നീ കോഴ്സുകളും നടത്തിവരുന്നു. ആരോഗ്യമേഖലയിൽ നൂതനമായ ആശയങ്ങൾ കണ്ടെത്തുന്നതിനായി ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കോവിഡ് മഹാമാരിയും മറ്റ് പകർച്ചവ്യാധികളും യഥാസമയം കണ്ടെത്തുന്നതിന് സഹകരണ മേഖലയിൽ ആദ്യമായി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിലാക്കി സഹകരണ ആശുപത്രികൾ കൂടി മെഡിസപ് പദ്ധതിയുടെ കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളതാണ്. സഹകരണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊല്ലത്തെ NS ആശുപത്രി, പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രി എന്നിവ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ കോഴ്സുകൾ നടത്തിവരുന്നു. ജില്ലാ ആസ്ഥാനങ്ങളിലെ സഹകരണ സ്ഥാപനങ്ങൾ ആധുനിക ചികിത്സ പ്രദാനം ചെയ്യുന്നുണ്ട്. വയോജന സംരക്ഷണം, വാർദ്ധക്യത്തെയും രോഗത്തെയും അഭിമുഖീകരിക്കുന്നവരും വയോജനങ്ങളും ആരും ആശ്രയമില്ലാത്ത കഴിയുന്നവർക്കും ചികിത്സാ സൗകര്യവും പരിചരണവും ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് സർക്കാർ 200-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗുണമേന്മയുള്ള സാന്ത്വന പരിചരണം സഹകരണ മേഖലയിലൂടെ എന്ന ഉദ്ദേശത്തോടെ സഹകരണ ആശുപത്രി സംഘങ്ങളെ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് കെയർ പദ്ധതി നടപ്പാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരവും വികസനപരവുമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ 62 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകി വരുന്നു എന്നതാണ് കണക്കുകൾ. അതിൽ 30 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ഈ സഹകരണ മേഖലയിലൂടെയാണ് ഈ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജനക്ഷേമകരമായ ഈ പദ്ധതിക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ, പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഞെരുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഭരണാധികാരികളുടെ ഭാഗത്തും മറ്റും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ നിലവിൽ ഇതുവരെ തടസ്സം കൂടാതെ ഏറ്റവും അവസാനമായി 2 മാസത്തെ പെൻഷനും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ മേഖല വഴി വിതരണം ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് കൃത്യമായി കോവിഡ് മഹാമാരി കാലത്ത് പോലും PPE കിറ്റ് ധരിച്ചുകൊണ്ട് ജീവനക്കാർ കൃത്യമായി ഈ പെൻഷൻകാരുടെ വീടുകൾ എത്തിച്ചു കൊടുത്തിരുന്നു എന്ന സ്തുതിദീർഘമായ സേവനമാണ്. അതിപ്പോഴും തുടരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, അതുപോലെ തന്നെ KSRTC പെൻഷൻ തുടങ്ങിയ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ സംവിധാനം ചെയ്യപ്പെട്ട ഈ കൺസോർഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കുന്ന പെൻഷൻ ഫണ്ടിലേക്ക് ശേഖരിക്കുന്ന നിക്ഷേപത്തിന് ഇപ്പോൾ എത്ര ശതമാനമാണ് പലിശ കൊടുക്കുന്നത്?
ഈ നിക്ഷേപം ജനങ്ങളെ സ്വീകരിക്കുന്ന സംഘങ്ങൾക്ക് നിക്ഷേപത്തിന് വലിയ പലിശ കൊടുക്കേണ്ടി വരുമ്പോൾ ഈ പലിശ റേറ്റിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിലവിൽ ആദ്യഘട്ടത്തിൽ 8.5%, പിന്നീട് അത് 8%, ഇപ്പോൾ 8.75% വരെ ഏറ്റവും ഉയർന്ന പലിശ നിക്ഷേപകർക്ക് കൊടുക്കേണ്ടതുണ്ട്, വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അത് പരിഗണനയില്ല. ശ്രീ സി എച്ച് കുഞ്ഞമ്പു. സർ, ലോകമാതൃകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. ആയിരക്കണക്കിന് ക്രെഡിറ്റ് സംഘങ്ങളും 10,000 നോൺ ക്രെഡിറ്റ് സംഘങ്ങളും വളരെ ശക്തവും വ്യാപകവുമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഈ സംസ്ഥാനത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാസാക്കിയ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം നിയമത്തിൽ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ നിയമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്? മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പുതിയ നിയമം ലോകസഭ പാസാക്കിയത് പരിശോധിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പ്രൈമറി സംഘം 2/3 മജോറിറ്റിയിൽ അതിൻ്റെ ജനറൽ ബോഡി റെസൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റ് കേന്ദ്ര സംഘത്തിലേക്ക് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് അതിനെ അമാൽഗമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മർജ് ചെയ്യാം. അപ്പോൾ ഇക്കാര്യത്തിൽ മുമ്പ് സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ റദ്ദാക്കണമായിരുന്നു. ഇപ്പോൾ അതെടുത്ത് മാറ്റി റദ്ദാക്കേണ്ടതില്ല, 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ ഓട്ടോമാറ്റിക്കലി ആകുമെന്ന് പറയുന്നു. ഇതിനെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള നീക്കത്തെയും നിയമപരമായും ഒപ്പം നമുക്ക് ഇവിടെ ചെയ്യാവുന്ന തരത്തിൽ നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭം വഴി നേരിടാൻ മുന്നോട്ട് വരികയാണ്. മധുസൂദനൻ. കുറ്റമറ്റ രീതിയിൽ സഹകരണ മേഖലയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സഹകരണ നിയമ ഭേദഗതി ഈ സഭയിൽ വരാൻ പോവുകയാണ്. എന്നാൽ പ്രവർത്തന മൂലധനത്തിൻ്റെ അഭാവം മൂലം അസാധാരണ സാഹചര്യത്തിൽ പ്രവർത്തനം നിലച്ച സഹകരണ സംഘങ്ങളുടെ പുനരുദ്ധീകരണത്തിനായി നടപടികൾ സ്വീകരിക്കുമോ വിശദീകരിക്കാമോ? ഇതിനോടകം തന്നെ അതിനൊരു പുനരുദ്ധാരണ പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത് ഉടനെ നിലവിൽ വരുന്നതാണ്. ശ്രീ സി കെ ഹരീന്ദ്രൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യല്ല, ചോദ്യം ചോദിക്കുന്ന ആള്. സാർ, ആതുര സേവന രംഗത്ത് എത്ര സഹകരണ ആശുപത്രികൾ പ്രവർത്തിച്ച് വരുന്നുണ്ട് കേരളത്തിൽ? സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ ചെലവിൻ്റെ റേറ്റും സഹകരണ ആശുപത്രികളുടെ ചികിത്സാ ചെലവിൻ്റെ റേറ്റും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കാമോ? അതോടൊപ്പം സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി സ്വീകരിച്ചിട്ടുള്ള പുനർജനി വഴി ഉണ്ടായ നേട്ടം വ്യക്തമാക്കാമോ? സംസ്ഥാനത്ത് 208 സഹകരണ ആശുപത്രികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 110 സജീവമായി IP സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മേഖലയിലെ ചാർജുകൾ പരിശോധിച്ചാൽ സ്വകാര്യ മേഖലയിൽ ഒരു 5 ഗ്രാം ചെയ്താൽ യഥാർത്ഥത്തിൽ 12,000 വരെ ഈടാക്കുന്നുണ്ട്. സഹകരണ മേഖല 6,000-7,000 അതിൽ താഴെയാണ് ഈടാക്കുന്നത്, ഒരു വ്യത്യാസം. മറ്റ് കണക്കിലെടുത്താൽ ECG 120 സഹകരണ ആശുപത്രി, സ്വകാര്യ മേഖലയിൽ 200 TMT എടുത്താൽ 750 1,300 സ്വകാര്യ മേഖലയിൽ. എക്കോ എടുത്താൽ 750 സഹകരണ ആശുപത്രി, 1,300 സ്വകാര്യ മേഖല. PPBS എടുത്താൽ 30 50 സ്വകാര്യ മേഖല. FBS എടുത്താൽ 30 50 ഇതിലെല്ലാം പ്രധാനം ഇപ്പോൾ 105 ഗ്രാം ചെയ്താൽ സാധാരണഗതിയിൽ സ്വകാര്യ മേഖലയിൽ ഒരു 18-20 ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക. അതേസമയത്ത് സഹകരണ ആശുപത്രിയിൽ നടക്കുന്ന 5 ഗ്രാം എടുത്താൽ 100 എടുക്കുമ്പോൾ ഒരു 88-90 ഒന്നുകിൽ 5 പ്ലാസ്റ്റി, അല്ലെങ്കിൽ ബൈപ്പാസ്, അല്ലെങ്കിൽ വാൽവ് റീപ്ലേസ്, അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ അർത്ഥം ഈ രംഗത്ത് ചൂഷണരഹിതമായ ശൈലി സഹകരണ മേഖല സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി അങ്ങ് ചോദിച്ച പട്ടികാരി പട്ടികവർഗത്തിൻ്റെ പുനർജനി പദ്ധതി ഈ വർഷം നടപ്പിലാക്കി വരികയാണ്. 85% പ്രോജക്റ്റിൻ്റെ വായ്പ കൊടുക്കും, 50% സബ്സിഡി ആയിരിക്കും, ബാക്കി 15% സംഘം ഉണ്ടാക്കേണ്ടി വരും, 35% ഓഹരിയാണ്. ശ്രീ സജീവ് ജോസഫ്. വിതരണം നിർവഹിച്ചു വരുന്ന പ്രതിപക്ഷ നേതാവ്, ക്ഷേമ പെൻഷൻ വിതരണം നിർവഹിക്കുന്ന ബാങ്കുകൾക്കും ജീവനക്കാർക്കുമായി നേരത്തെ 50 രൂപയായിരുന്നു ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. പിന്നീടത് മുൻകാല പ്രാബല്യത്തോടെ 30 രൂപയായി കുറയ്ക്കുകയുണ്ടായി. പക്ഷേ ഇതിനോടകം തന്നെ ബാങ്കുകൾ 50 രൂപ പേ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുമൂലം സഹകരണ ബാങ്കുകൾ വലിയൊരു പ്രതിസന്ധിയിലാണുള്ളത്.
അപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടി സർക്കാർ അടിയന്തരമായി സ്വീകരിക്കുന്നു. ഇക്കാര്യത്തിൽ 50 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, പിന്നീട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് 30 രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറാണെന്നുള്ള കൊട്ടേഷൻ വന്നു. ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് 30 രൂപയ്ക്ക് അത് ധാരണയായി. അപ്പോൾ കുടിശ്ശികളെ സംബന്ധിച്ച പ്രശ്നങ്ങൾ നിലവിൽ കോടതിയിൽ ഒരു കേസാണ്. കോടതിയുടെ തീർപ്പ് കൽപ്പിക്കുന്ന മുറയ്ക്ക് ആ കുടിശ്ശിക കൊടുക്കും. ശ്രീ മുരളി പെരുന്നല്ലി. സർ, തങ്ങളുടെ തല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ശാരീരികവും മാനസികവുമായ വൈകല്യം നേരിടുന്ന ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും സ്ഥിര വരുമാനം ലഭ്യമാക്കുന്നതിനുമായി സഹകരണ സംഘങ്ങൾ മുഖേന സഹകരണം സൗഹൃദം എന്ന പേരിൽ വായ്പാ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ പദ്ധതി പ്രകാരം എത്ര പേർക്ക് വായ്പ നൽകാൻ കഴിഞ്ഞുവെന്നും എത്ര തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും വ്യക്തമാക്കണം. ഇപ്പോൾ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകമായി സഹകരണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്, അവരുടെ വായ്പാ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കൊടുക്കുമെന്നുള്ളത് പ്രത്യേക ചോദ്യം ചെന്നാൽ വിശദീകരണം തരാം.